ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഒരു ട്രെൻഡിങ് ആയ ഒരു ചെറിയൊരു ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പുതിയ ഡ്രസ്സ് തന്നെ വേണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് തന്നെ എടുത്തിട്ട് ഓൾട്രേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ തയ്ച്ച ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സ് നിങ്ങൾക്ക് അത് ആ ഒരു മോഡൽ മാറി ഒരു പുതിയ വെറൈറ്റിയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെച്ച ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കും കേട്ടോ. അപ്പോൾ അതുപോലുള്ള ഒരു വെൽവെറ്റിൻ്റെ ഒരു മെറ്റീരിയലിട്ട് ഒരു ഒറ്റക്ക് അല്ല ഒറ്റക്കട്ടിലുള്ള ഒരു അംബർല മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ കറക്റ്റ് ഫ്രണ്ട് പാർട്ടിലേക്ക് നിവർത്തിയിട്ടിട്ട് അതിനെ സെൻറ്റർ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചു. ആ ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നിവർത്തിയിട്ടിട്ട് അതിനെ സെൻറ്റർ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു നോർമൽ കുർത്തിയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ എടുക്കുന്നത്. അങ്ങനെയായാലും കുഴപ്പമില്ല കാര്യമില്ല. പിന്നെ ഫ്രോക്ക് ആണെങ്കിലും അത് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റാം. അതൊരു ചെറിയ ഐഡിയ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പിന്നെ ഈ ഇതിൽ ഉപയോഗിക്കുന്ന ആ മെഷർമെൻറ്റ്സ് എന്നൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ്സ് എത്തിയിരുന്നത് നമ്മൾ പറയുന്നില്ല. ഈ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയോ കേട്ടോ. ചാനലിനുണ്ട് അത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് തയ്യൽക്കുമ്പോൾ അടക്കം കിട്ടുന്ന രീതിക്ക് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്കിതിവിടെ ഇറക്കി വയ്ക്കാം. ഈ ഭാഗത്ത് കിട്ടുന്ന ആ ഒരു അളവ് കിട്ടണം. ആ ഒരു രീതിക്ക് നമുക്കത് കിട്ടുകയാണെങ്കിൽ ആ ഒരു അളവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മളെടുത്തു. നമുക്ക് ഇത്ര വരെ ആവശ്യമുള്ള ഇടുക്ക് ഭാഗം വണ്ണത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് വരെയാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ ബാക്കിയുള്ള ഭാഗത്തെ നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളൊരു അര ഇഞ്ച് തയ്യൽ തൂമ്പ് ഇടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അര ഇഞ്ച് എടുക്കുന്നുണ്ട്. ഡീപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഇഞ്ച് നമ്മൾ ഇവിടെ കയറ്റി ഇതുകൊണ്ട് ആ ഇഞ്ച് നിങ്ങൾ മുകളിലേക്ക് കയറ്റി എടുത്തിട്ടുണ്ടോ. അത് ആ ഒരു അളവ് നിന്ന് ഇവിടെ മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അളവ് ഇവിടെ കൂടെ എടുക്കും. അപ്പോൾ നമുക്ക് ഈ കൈക്കൂടെ ഇറക്കും. അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഇവിടെ ആ ഇഞ്ച് കയറ്റി എടുത്തതിനനുസരിച്ച് ഇവിടെ നിന്ന് മുകളിലോട്ടും കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും ഉള്ള അളവ് എടുത്തിട്ടുണ്ട്. നെക്ക് നമുക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. രണ്ട് പാർട്ടിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ താഴെ ഭാഗത്തേക്കുള്ള ഫില്ലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വെൽവെറ്റ് മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ അധികം ഞെറി ഇടാതിരിക്കുന്നത് നല്ലത്. ഓവറായിട്ട് ഞെറി വരുമ്പോൾ ഭയങ്കര കട്ടി കൂടുതലായിരിക്കും. അത് ബോറിംഗ് ആയിട്ട് വരുന്ന രീതിയിലാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒറ്റട്ടത്തിൻ്റെ എന്നിട്ട് പറയുക ഒരേ ഒരു പ്രാവശ്യം ക്ലോസ് ഇട്ടിട്ട് അത് ആ ഒരെണ്ണത്തിൽ തന്നെ ഫുള്ള് നമുക്ക് തയ്ച്ചെടുക്കാൻ ചെയ്ത് വെൽവെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ സെറ്റ് സാധാരണ തുണിയിലേക്കാളും തടം ഇതുപോലെ തന്നെ നീളം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് വെൽവെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രം കേട്ടോ ഇതിങ്ങനെ ക്ലോസ് കട്ടിൻ്റെ അമ്പർല ചുരിദാറിന് നമുക്ക്
താഴെ ഭാഗം സൈഡും എക്സ്ട്രാ ജോയിനിങ് വരാണ്ട് ഫുൾ കവർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെൽവെറ്റ് അല്ലാതെ വേറെ ഏത് മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് താഴെ ഭാഗം ഇത്രത്തോളെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് എത്ര തരത്തിലുള്ള തുണി എടുത്താലും നമുക്ക് കുറച്ച് എക്സ്ട്രാ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ വെൽവെറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെൽവെറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അധികം പ്ലീറ്റ്സ് ഇടാണ്ടിരിക്കാൻ നല്ലത്, അതായിരിക്കും കൂടുതൽ ഭംഗി വരിക കേട്ടോ. അപ്പോൾ നമ്മൾ വെൽവെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം കട്ടി കൂടുതൽ വരുന്നത് കൊണ്ട് നമ്മളിത് പ്ലീറ്റ്സിൻ്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ നമ്മൾ വെൽവെറ്റ് അല്ലാതെ മെറ്റീരിയൽ നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ നല്ലോണം പ്ലീറ്റ്സ് എടുക്കണം, അത് നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിൽ സ്ലീവിൽ വേറെ തുണി മെറ്റീരിയൽ കിട്ടാത്തത് കൊണ്ട് നമ്മളതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന സ്ലീവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആ ഒരു രീതിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു അളവാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു താഴെ ഭാഗം ഒപ്പാകാൻ പറ്റും പറ്റാവുന്ന രീതിയിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് അംബ്രല്ല അയക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്രോസ് ഇട്ടിട്ട് അംബ്രല്ല നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് നമ്മൾ നെണ്ടി കിടക്കാതിരിക്കാൻ നമ്മളിവിടെ ഒരു കർവ് ചെയ്തത് കൂടുതൽ ഷേപ്പ് കൊടുത്തിട്ടോളത്തു നിന്ന് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് കൊടുത്തത് കൊണ്ട് രണ്ട് സൈഡും അതേപോലെ ഈക്വലായിട്ട് വരിക. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് പാർട്ടിന് ഫ്രണ്ട് പാർട്ടിൽ തന്നെ പുഴിഞ്ഞേറി വരുന്ന കവർ ചെയ്യുന്നത് രീതിയിൽ ഒരു അറ്റം തൊട്ട് അറ്റം വരെ ഫ്രണ്ട് പാർട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. മറ്റേ ഭാഗത്ത് അതുപോലെ ബാക്ക് പാർട്ടിൽ അതുപോലെ ഒരു അറ്റം തൊട്ട് അറ്റം വരെ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് കർവ് വരുന്ന ഭാഗം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡ്രസ്സിൻ്റെയും കർവ് വരുന്ന ഭാഗമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ ഇതിനകത്ത് ഇതിനോടുകൂടി കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു അപ്പോൾ നമുക്ക് കുറേ സമയം നമുക്ക് അതിനകത്ത് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഷോർട്സ് ആയിട്ട് നമ്മൾ തരാം കേട്ടോ, അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനകത്ത് ഈ ഒരു ചെറുതായിട്ട് കർവ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നെക്കിൻ്റെ ഡിസൈൻ നമുക്ക് ബോട്ട് നെക്ക് വേണമെന്നുള്ളവർക്ക് ബോട്ട് നെക്ക് കൊടുക്കാം. നമ്മൾ നോർമൽ നെക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വെൽവെറ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ബോട്ട് നെക്കൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട് മുഴുവനും ഞാൻ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്കാണ് കയറി വെക്കുന്നതെങ്കിൽ വെൽവെറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രം കേട്ടോ ഒരുപാട് തിക്നെസ് കൂട്ടാതിരിക്കാം. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇപ്പുറത്തോട്ടേക്ക് തിരിച്ച് റിട്ടേൺ എടുക്കണം. ഇങ്ങോട്ടേക്ക് കുറച്ച് ഇട്ടു, കുറച്ച് ഒരു പുരിഞ്ഞെറിയിട്ട് കുറച്ച് ദൂരം ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പുറത്തോട്ട് ഇടിഞ്ഞെറിയിട്ടു. അതുപോലെ തന്നെ അടുത്ത് കുറച്ച് ദൂരം ഗ്യാപ്പ് ഇട്ട ശേഷം ഇതേ ഒരു സ്പേസ് തന്നെ കേട്ടോ, ഒരേ സ്പേസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു പ്ലീറ്റ്സ് പിടിച്ചു, അതേപോലെ തിരി നീക്കിയിട്ട് അടുത്ത പ്ലീറ്റ്സ് പിടിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. നോർമൽ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ തിക്നെസ് അനുസരിച്ചും ഭംഗി അനുസരിച്ചും അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ്സ് ഇടുകയോ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വെൽവെറ്റാണ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴെ ഭാഗം ഇതിൻ്റെ ഓൾറെഡി നമുക്ക് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി എക്സ്ട്രാ അടിക്കേണ്ടതില്ല. പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ മാത്രം നമുക്ക് ഇതിന് സെൻറ്റർ നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ആ ഒരു ഭാഗത്തിൽ ഈ ഒരു ഭാഗം കറക്റ്റ് സൈഡുമായിട്ട് ഒരു പിന്നു വെച്ചിട്ട് ജോയിൻ ചെയ്യുക. രണ്ട് സൈഡിൻ്റെ നമ്മുടെ ആ മെയിൻ പാർട്സിൻ്റെ ജോയിൻ്റ് ആയിട്ട് നമ്മളിവിടെ ഈ രണ്ട് സൈഡിലും പിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററും നമ്മുടെ മെയിൻ ടോപ്പിൻ്റെ ഭാഗത്തിൻ്റെ സെൻറ്ററും ഒന്നും അടയാളപ്പെടും. നാലായിട്ട് ഫ്രണ്ട് ടോപ്പിൻ്റെ ഭാഗവും ബോട്ടത്തിൻ്റെ ഭാഗവും ഒന്ന് അടയാളപ്പെടുത്തണം. ഇവിടെ വരുമ്പോൾ ഇവിടെ രണ്ടായി ഒരു ഇവിടെയും രണ്ടായി, ഇവിടെ നിന്ന് സെൻറ്ററും ഈ സെൻറ്റർ വരുമ്പോൾ ഈ രണ്ട് ഭാഗത്തായിരിക്കും. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു സെൻറ്റർ വരും. അപ്പോൾ ഈ ഒരു പോയിൻറ്റും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഡോസസ് തുടക്കിയായിരുന്നു അടയാളപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ശേഷം അങ്ങനെ ഈക്വലി ചെയ്തിട്ട് വേണം ഇതുപോലെ പ്ലീറ്റ്സ് പിടിക്കുകയാണെങ്കിൽ കുറേ കൂടി കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് പ്ലീറ്റ്സ് പിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് പ്ലീറ്റ്സ് പിടിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തരം കഴിയുമ്പോൾ ചില ഭാഗത്ത് പ്ലീറ്റ്സ് കിട്ടാതെയും ചില ഭാഗത്ത് പ്ലീറ്റ്സ് കുറച്ച് കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈക്വലായിട്ട് നാലായിട്ട് നമ്മൾ ഈ ഉള്ള മെറ്റീരിയലിൻ്റെ ആ ഒരു വണ്ണത്തിനെ നമ്മളത് ആ രീതിക്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള അപ്പോൾ സ്ലീവിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള സ്ലീവ് തന്നെയാണ് നമ്മൾ അഴിച്ച് ചെയ്യുന്നത്. ഈ ഒരു അളവ് കഴിക്കുന്നില്ല, ഇത്തിരി അർപ്പം കുറയ്ക്കും.
അപ്പം ആ ഒരു ഇതിൻ്റെ ചിന്ത വേറെ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.